ഹായ് ഏവർക്കും പ്ലസ് 1 മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്ന ചാപ്റ്ററിന്റെ കഴിഞ്ഞ എപ്പിസോഡിൽ സൈൻ ഫോർമുലയുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടന്റ് ആണ് സൈൻ ഫോർമുലയുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ്. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കൊസൈൻ ഫോർമുലയും അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസും ആണ്. സോ എന്താണ് ലോ ഓഫ് കൊസൈൻസ്? അതാണ് ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. കൺസിഡർ എ ട്രയാംഗിൾ എ ബി സി. ഹിയർ ആംഗിൾ എയുടെ ഓപ്പോസിറ്റ് സൈഡ് ബി സി, അതിന്റെ ലെങ്ത് സ്മോൾ ലെറ്റർ എ. ആംഗിൾ ബിയുടെ ഓപ്പോസിറ്റ് സൈഡ് എ സി, അതിന്റെ ലെങ്ത് സ്മോൾ ലെറ്റർ ബി. ആംഗിൾ സിയുടെ ഓപ്പോസിറ്റ് സൈഡ് എ ബി, അതിന്റെ ലെങ്ത് സി എന്ന് അസ്യൂം ചെയ്യുക. ദെൻ വി കൻ റൈറ്റ് എസ് സ്ക്വയർ ഈക്വൽ ടു, എന്താണ് എസ് സ്ക്വയർ ഈക്വൽ ടു ഈ സൈഡിന്റെ ലെങ്തിന്റെ സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. മറ്റേ രണ്ട് സൈഡിന്റെ എന്താണ് ലെങ്തിന്റെ സ്ക്വയറിന്റെ സം. ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് ടു ബി സി ഇൻറ്റു കോസ്, എന്താണ് എസ് സ്ക്വയർ ആണ് നമുക്ക് കാണേണ്ടത് അല്ലെ, ഈക്വൽ ടു അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ എന്താണ് എ, അതിന്റെ കൊസൈൻ വാല്യൂ കോസ് എ. എന്താണ് ഫോർമുല? എസ് സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് ടു ബി സി കോസ് എ. ഒരു ട്രയാംഗിളിന്റെ ഏതെങ്കിലും രണ്ട് സൈഡും ഒരു ആംഗിളും അറിയാമെങ്കിൽ അതിന്റെ തേർഡ് സൈഡ് കണ്ടെത്താൻ സാധിക്കും. ഈവൻ റൈറ്റ് ട്രയാംഗിൾ അല്ല എങ്കിൽ പോലും, റൈറ്റ് ട്രയാംഗിൾ ആണെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ എന്താണ്, റൈറ്റ് ട്രയാംഗിൾ അല്ലാത്ത കേസിലും നമുക്ക് രണ്ട് സൈഡും ഒരു ആംഗിളും അറിയാമെങ്കിൽ എന്ത് കാണാം, മറ്റേ സൈഡ് തേർഡ് സൈഡ് കണ്ടെത്താൻ സാധിക്കും. അതാണ് ലോ ഓഫ് കൊസൈന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രത്യേകത. സോ എസ് സ്ക്വയർ ഈക്വൽ ടു എന്താണ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് ടു ബി സി കോസ് എ. സിമിലർലി വി ക്യാൻ റൈറ്റ് ബി സ്ക്വയർ ഈക്വൽ ടു എന്തായിരിക്കും, എസ് സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മറ്റേ രണ്ട് സൈഡിന്റെ സ്ക്വയറിന്റെ സം മൈനസ് നിങ്ങൾ പറയും ടു എ സി. അടുത്ത കോസ് എന്തായിരിക്കും വരുന്നത്, ബി എന്ന സൈഡിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ എന്താണ് ബി, ക്യാപിറ്റൽ ബി. സിമിലർലി വി ക്യാൻ റൈറ്റ് സി സ്ക്വയർ ഈക്വൽ ടു എന്തായിരിക്കും, മറ്റേ രണ്ട് സൈഡ് എസ് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് ടു എ ബി എന്തായിരിക്കും ആംഗിൾ, കോസ് എന്താണ് സി അല്ലേ, കോസ് എന്താണ് ക്യാപിറ്റൽ സി. ശരിയല്ലേ, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫോർമുല, ഇതിനെയാണ് നമ്മൾ കൊസൈൻ ഫോർമുല എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് തന്നെ മൂന്ന് ഫോർമുല കൂടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്തെടുക്കാം. കോസ് എ കോസ് ബി കോസ് സി നോക്കിക്കോ. ആദ്യത്തെ ഈ റിസൾട്ടിൽ നിന്ന് കോസ് എ ഈക്വൽ ടു ഡയറക്റ്റ് ആയിട്ട് ഒരു ഫോർമുല എഴുതാം. ഒത്തിരി സ്ഥലത്ത് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. എന്ത് കിട്ടും പറഞ്ഞോ, ഈ മൈനസ് ടു ബി സി കോസ് എ ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് ടു ബി സി കോസ് എ എന്ന് വരും. സി ഇക്വൽ ടു ഇത് ഇപ്പുറത്ത് വന്നു, റൈറ്റ് ഹാൻഡ് സൈഡ് എന്തുണ്ട് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ, ഇത് അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് എ സ്ക്വയർ. ഇനി ഈ ടു ബി സി ഇൻറ്റു അല്ലേ, അവനെ ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഫോർമുല കിട്ടിയില്ലേ, കോസ് എ ഈക്വൽ ടു എന്താണ് ഫോർമുല, ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ ടു ബി സി. അപ്പോൾ ഈ ഫോർമുല പഠിച്ചാൽ മതി, അതിൽ നിന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കാൻ പറ്റുന്ന മറ്റൊരു ഫോർമുല, കോസ് എ ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ എന്താണ് ടു ബി സി. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് കോസ് ബി, കോസ് എ വന്നപ്പോൾ ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ, അപ്പൊ കോസ് ബി വരുമ്പോൾ എസ് സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് എന്ത് വരും ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ എന്താണ് എ സി ടു എ സി. ശരിയല്ലേ, സിമിലർലി വി ക്യാൻ റൈറ്റ് കോസ് സി ഈക്വൽ ടു എന്തായിരിക്കും, ഇതുപോലെ കോസ് സി വരുമ്പോൾ എസ് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ ഡിവൈഡഡ് ബൈ ടു ഇവയുടെ പ്രോഡക്റ്റ് എ ബി. അല്ലെ, അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരൊറ്റ ഫോർമുല പഠിച്ചാൽ മതി, അതിൽ നിന്ന് കമ്പയർ ചെയ്ത് ബാക്കി എല്ലാ ഫോർമുലയും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇത് യൂസ് ചെയ്തിട്ടുള്ള, ഈ ഫോർമുലാസ് യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത്. സോ ഒരു ട്രയാംഗിളിന്റെ മൂന്ന് സൈഡിന്റെയും ലെങ്ത് അറിയാമെങ്കിൽ നമുക്ക് എന്ത് കണ്ടെത്താം, കോസ് എ കണ്ടെത്താം. കോസ് എ കണ്ടെത്താമെങ്കിൽ സൈൻ എയും കണ്ടെത്താം. ഏത് ഫോർമുല യൂസ് ചെയ്യണം, കോസ് സ്ക്വയർ എ ഈക്വൽ ടു വൺ മൈനസ് സൈൻ സ്ക്വയർ എ. സൈനെയും കോസയും കിട്ടിയാൽ ടേണയും കണ്ടെത്തി കൂടെ കണ്ടെത്താം. അപ്പൊ ഒരു ചുരുക്കി പറഞ്ഞാൽ ഒരു ട്രയാംഗിളിന്റെ മൂന്ന് സൈഡിന്റെയും ലെങ്ത് അറിയാമെങ്കിൽ നമുക്ക് ആറ് ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ വാല്യൂസും കണ്ടെത്താൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരു പ്രോബ്ലം എഴുതിക്കോളൂ. സിമ്പിൾ ക്വസ്റ്റ്യൻ, ഇൻ എനി ട്രയാംഗിൾ എ ബി സി
small letter A 18, small letter B 24, small letter C 30. Find values of sin A, cos A and tan A. ഈ ലെങ്ത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തി എ ബി സി ആണ് നമ്മുടെ ട്രയാംഗിൾ. ആംഗിൾ എയുടെ ഓപ്പോസിറ്റ് ഉള്ള സൈഡിന്റെ ലെങ്ത് ആണ് സ്മോൾ ലെറ്റർ എ, ദാറ്റ് ഈസ് എത്രയും തന്നിട്ടുണ്ട് 18. ആംഗിൾ ബിയുടെ ഓപ്പോസിറ്റ് സൈഡാണ് സ്മോൾ ലെറ്റർ ബി, അതിന്റെ ലെങ്ത് 24. അതേപോലെ ആംഗിൾ സിയുടെ ഓപ്പോസിറ്റ് സൈഡാണ് സ്മോൾ ലെറ്റർ സി, അതിന്റെ ലെങ്ത് 30. വി ഹാവ് ടു ഫൈൻഡ് സൈൻ എ, കോസ് എ ആൻഡ് ടാൻ എ. നമുക്ക് എന്തറിയാം? കൊസൈൻ ഫോർമുല, കോസ് എ ഈക്വൽ ടു. ഫോർമുല നിർബന്ധമായിട്ടും എഴുതുക, ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ ടു ബി സി. എന്ത് സിമ്പിൾ, സിമ്പിൾ സിംപ്ലിഫിക്കേഷൻ. ബി സ്ക്വയർ 24 സ്ക്വയർ 576 അറിയാമല്ലോ, പ്ലസ് സി സ്ക്വയർ 30 സ്ക്വയർ 900 മൈനസ് എ സ്ക്വയർ 18 സ്ക്വയർ 324 ഹോൾ ഡിവൈഡഡ് ബൈ 2 × b × c. b എന്തായിരുന്നു 24 × c എന്താണ് 30. കാൽക്കുലേറ്റർ എടുത്ത് സിംപ്ലിഫൈ ചെയ്താൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കോസ് എ യുടെ വാല്യൂ കണ്ടെത്താൻ സാധിക്കും. കാൽക്കുലേറ്റർ ഉപയോഗിച്ച് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇത് പ്ലസ് ഇത് മൈനസ് 324 ചെയ്യുമ്പോൾ 1152 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ. അതുപോലെ വീണ്ടും സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 4/5 0.8 എന്ന് കിട്ടും. ഏത് എഴുതിയാലും നോ പ്രോബ്ലം. സോ കോസ് എ യുടെ വാല്യൂ എന്ത് കിട്ടി 4/5. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് സൈൻ എ. അതിനു വേണ്ടി നിങ്ങൾക്കറിയാം സൈൻ സ്ക്വയർ എ ഈക്വൽ ടു എന്താണ് ഫോർമുല, 1 കോസ് സ്ക്വയർ എ ഈക്വൽ ടു 1 കോസ് സ്ക്വയർ എ. ഇവന്റെ സ്ക്വയർ എന്ത് കിട്ടും 16/25. 25 − 16 എന്ത് കിട്ടും 9/25. അതായത് സൈൻ എ ഈക്വൽ ടു സൈൻ സ്ക്വയർ എ 9/25. സൈൻ എ റൂട്ട് 9/25, ദാറ്റ് ഈസ് 3/5 എന്ന് കിട്ടും. കോസ് എ കിട്ടി, സൈൻ എ കിട്ടി എങ്കിൽ ഉടൻ തന്നെ ടാൻ എ കണ്ടൂടെ. നിങ്ങൾക്കറിയാം ടാൻ എ എന്ന് പറഞ്ഞാൽ സൈൻ എ ബൈ കോസ് എ, ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ എയുടെ വാല്യൂ 3/5 ഡിവൈഡഡ് ബൈ കോസ് എ, ദാറ്റ് ഈസ് 4/5. 5 ക്യാൻസൽ ചെയ്താൽ ആൻസർ എന്ത് കിട്ടി 3/4. സോ മൂന്ന് സൈഡിന്റെയും ലെങ്ത് തന്നാൽ, ഒരു ട്രയാംഗിളിന്റെ മൂന്ന് സൈഡിന്റെ ലെങ്ത് തന്നാൽ നമുക്ക് സൈൻ എ കോസ് എ ടാൻ എ കണ്ടെത്താം. സിമിലർലി നമുക്ക് വേണമെങ്കിൽ സൈൻ ബിയും കോസ് ബിയും ടാൻ ബിയും കണ്ടെത്താം. ഇപ്പൊ നമുക്ക് സൈൻ ബി കാണണമെങ്കിൽ എന്തായിരുന്നു ഫോർമുല, ആദ്യം കോസ് ബി ഈക്വൽ ടു എന്ന് തുടങ്ങുക, എന്നിട്ട് കറസ്പോണ്ടിങ് ഫോർമുല കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കോസ് ബി കിട്ടും, അതിൽ നിന്ന് സൈൻ ബി കിട്ടും, കോസ് ബിയും സൈൻ ബിയും കിട്ടിയാൽ ടാൻ ബി കിട്ടും. ഇതുപോലെ കോസ് സി എന്ന ഫോർമുല ഉപയോഗിച്ച് സൈൻ സി കോസ് സി ടാൻ സിയുടെ വാല്യൂസ് ഒക്കെ കാണാം. അത്തരം പ്രോബ്ലംസ് ഒക്കെ ടെക്സ്റ്റിലുണ്ട്, ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 2. ഇൻ എനി ട്രയാംഗിൾ എ ബി സി പ്രൂവ് ദാറ്റ് സ്മോൾ ലെറ്റർ എ ഇൻറ്റു ബി കോസ് സി മൈനസ് സ്മോൾ ലെറ്റർ സി ഇൻറ്റു കോസ് ബി ഈക്വൽ ടു ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ എന്ന് പ്രൂവ് ചെയ്യണം. വീണ്ടും പ്രൂവ് ചെയ്യാനുള്ളതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കുക. Equal to small simplification. ഈ എ അതോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും, എ ബി കോസ് സി മൈനസ് എ സി കോസ് ബി എന്ന് കിട്ടും. Equal to എ ബി കോസ് സി. കൊസൈൻ ഫോർമുല യൂസ് ചെയ്ത് കോസ് സിയുടെ വാല്യൂ നമുക്ക് എഴുതാം. ഇതായിരിക്കുന്നു എന്താണ് കോസ് സിയുടെ വാല്യൂ, പറഞ്ഞോളൂ, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2ab. വളരെ ഈസി ആയിട്ട് നമുക്ക് ആ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മൈനസ് നെക്സ്റ്റ് എ സി ഇൻറ്റു കോസ് ബി. കോസ് ബിയുടെ ഫോർമുല എന്താണ്, എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ബൈ 2ac എന്ന് എഴുതാം. ശരിയല്ലേ, വേണമെങ്കിൽ ഇവിടെ ഒരു സിമ്പിൾ ബ്രാക്കറ്റ് കൊടുത്തോളൂ. ഓക്കെ, ഇനി നോക്കി നോക്ക്, ന്യൂമറേറ്റർ എ ബി ഡിനോമിനേറ്റർ എ ബി ക്യാൻസൽ ചെയ്തു, ഇവിടെ എ സി താഴത്തെ എ സി ക്യാൻസൽ ചെയ്തു പോയി. ബാക്കി എന്തുണ്ട്, ഇവിടെയും ഡിനോമിനേറ്റർ 1/2, ഇവിടെയും 1/2, കോമൺ ആയിട്ട് 1/2 ഔട്ട് സൈഡ് എടുത്തു. ബാക്കി ഇവിടെ ഉള്ളത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ. ഈ മൈനസ് അകത്തോട്ട് ഓപ്പൺ ചെയ്താൽ മൈനസ് എ സ്ക്വയർ, ഈ 1/2 ഞാൻ ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞു കേട്ടോ, മൈനസ് എ സ്ക്വയർ, നെക്സ്റ്റ് മൈനസ് സി സ്ക്വയർ, നെക്സ്റ്റ് മൈനസും മൈനസും പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു 1/2 ഇൻറ്റു പ്ലസ് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ക്യാൻസൽ ചെയ്തു പോയി. ബി സ്ക്വയറും ബി സ്ക്വയറും ആഡ് ചെയ്താൽ 2b² മൈനസ് സി സ്ക്വയറും ഈ മൈനസ് സി സ്ക്വയറും ആഡ് ചെയ്താൽ മൈനസ് 2c²
equal to ഒരു 2 കോമൺ ആയിട്ട് ഔട്ട്സൈഡ് എടുക്കാം ഈ 1/2 ആയിട്ട് ക്യാൻസൽ ചെയ്യണ്ട 1 by 2 into 2 common out outside eduthal pinne endu b square minus c square equal to 2 2 cancel edu b square minus c square which is the right hand side we have to prove simple simplification question number 3 in any triangle abc prove that cos a by a plus cos b by b plus cos c by c equal to a square plus b square plus c square by 2abc okay നോക്കി കൊള്ളൂ വീണ്ടും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കൺസിഡർ ചെയ്യുക lhs അതുപോലെ എഴുതി c equal to 1 / a മാറ്റി വെച്ചു into cos a നിങ്ങൾക്കറിയാം cos a equal to എന്താണ് ഫോർമുല b square plus c square minus a square by 2bc similarly 1 / b മാറ്റി വെക്കുക then cos b എന്താണ് cos b ഫോർമുല മനസ്സിലുണ്ടെങ്കിൽ പെട്ടെന്ന് എഴുതാം a സ്ക്വയർ പ്ലസ് c സ്ക്വയർ മൈനസ് b സ്ക്വയർ ബൈ 2ac പ്ലസ് ലാസ്റ്റ് ടേം 1 / c മാറ്റി വെക്കുക ദെൻ cos c വാട്ട് ഈസ് cos c a സ്ക്വയർ പ്ലസ് b സ്ക്വയർ മൈനസ് c സ്ക്വയർ ഡിവൈഡഡ് ബൈ എന്താണ് 2ab ഓക്കേ c ഈക്വൽ ടു ഡിനോമിനേറ്റർ നോക്കുക ഇവിടെ എന്താണ് 2abc ഇവിടെയും 2abc ഇവിടെയും എന്ത് തന്നെയാണ് 2abc डिनोमिनेटर में कॉमन आइटम ने 2 एबीसी आउटसाइड ले लिया अतः इधर 1 by 2 एबीसी आउटसाइड लेता है इन द संभविक हम 1 by 2 एबीसी आउटसाइड लेता है हियर बी स्क्वायर प्लस सी स्क्वायर माइनस ए स्क्वायर 1 by 2 एबीसी आउटसाइड लेता है हियर प्लस ए स्क्वायर प्लस सी स्क्वायर माइनस बी स्क्वायर प्लस ഇവിടെന്നും 1 by 2 abc ഔട്ട്സൈഡ് എടുത്താൽ പിന്നെ എന്താണ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ മൈനസ് c സ്ക്വയർ സിമ്പിൾ സിംപ്ലിഫിക്കേഷൻ 1 by 2 abc എന്ത് സംഭവിക്കും നോക്കിക്കോ പ്ലസ് b സ്ക്വയർ മൈനസ് b സ്ക്വയർ ക്യാൻസൽ ചെയ്തു മൈനസ് a സ്ക്വയർ ക്യാൻസൽ ചെയ്തു പ്ലസ് c സ്ക്വയർ മൈനസ് c സ്ക്വയർ ക്യാൻസൽ ചെയ്തു റിമൈനിംഗ് ടേംസ് ഏതൊക്കെയാണ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ പ്ലസ് c സ്ക്വയർ a സ്ക്വയർ പ്ലസ് b സ്ക്വയർ പ്ലസ് c സ്ക്വയർ which is the right hand side we have to prove ano hope you kolu a square plus b square plus c square by 2abc idalle prove cheyanulladu ithayullu next idu vare nammal law of cosine mai bandhapetta chila prove that questions aanu cheyathu next or application level problem simple question pedikkanda avashyamilla nokikolu two trees a and b are on the same side of a river from a point c in the river the distance of the trees a and b is 250 meter and 300 meter respectively if angle c is 45 degree find distance between the trees so question pidittayirunno oru river inde ore side il rendu tree nilkunu aadyatha tree njan a ennu kodukunu rendamatha tree ennu kodukunu b ennu kodukunu डिस्टेंस 300 we have to find endana distance between the trees alle ee distance ab aanu kaanendathu adinu vendi or angle thannittund endana angle c ee angle ethrayana 45 degree ennu thannittund thannittulla datas onnu eduthella angle c equal to endana 45 degree ac yude length namukku 250 namukku ariyam ivide etta case il itharam cases il angle b യുടെ ഓപ്പോസിറ്റ് സൈഡ് വരുന്ന ലെങ്ത് അതിനെ എങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ b ആംഗിൾ b യുടെ ഓപ്പോസിറ്റ് സൈഡ് സ്മോൾ ലെറ്റർ b ദാറ്റ് ഈസ് ഈക്വൽ ടു 250 കോമ ആംഗിൾ a യുടെ ഓപ്പോസിറ്റ് സൈഡ് ആണ് bc അതിന്റെ ലെങ്ത് 300 അതായത് ആംഗിൾ a യുടെ ഓപ്പോസിറ്റ് സൈഡ് വന്നാൽ ലെങ്തിനെ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യും സ്മോൾ ലെറ്റർ a ദാറ്റ് ഈസ് ഈക്വൽ ടു 300 നമുക്കിപ്പോൾ എന്തറിയാം എ അറിയാം ബി അറിയാം ആംഗിൾ സി അറിയാം വി ഹാവ് ടു ഫൈൻഡ് ലെങ്ത് ഓഫ് എബി എബി എന്ന് പറഞ്ഞാൽ ആംഗിൾ സിയുടെ ഓപ്പോസിറ്റ് സ്മോൾ ലെറ്റർ സി കാണണം അതിനു വേണ്ടി നമുക്ക് ഫോർമുല അറിയാം ലോ ഓഫ് കോസൈൻസ് എന്താണ് സി സ്ക്വയർ ഈക്വൽ ടു
formula ezhuthikollu a square plus b square minus 2ab cos c ella values idile a square 300 in the square 9 4 0 iduga 9 ittittu 4 0 iduga plus b square even the square 25 in the square 625 pinne 2 0 iduga minus 2 into a that is 300 into b that is 250 into endana cos c cos 45 degree c endana 45 degree cos 45 inde value ningalku ariyam 1 by root 2 cheriya simplification cheythal namak endu kittum c square inde value kittum adinde root edukkumbol endu kittum c kittum c aanu distance between the tree ennu parayunnathu കാൽക്കുലേറ്ററിൽ നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ c സ്ക്വയർ ഈക്വൽ ടു 46433.9 എന്ന് കിട്ടും കാൽക്കുലേറ്റർ ചെയ്യാം വേറെ പ്രശ്നമൊന്നുമില്ല ഇതിന്റെ റൂട്ട് എടുക്കുമ്പോൾ എന്ത് കിട്ടും c ഈക്വൽ ടു 215.5 എന്ന് അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ കിട്ടും അത് അങ്ങോട്ട് അങ്ങോട്ട് പോയിന്റ് അങ്ങോട്ട് ഇങ്ങോട്ട് ചെറുതായിട്ട് മാറിയല്ലെന്ന് വലിയ വിഷയമുള്ളതല്ല സോ ആൻസർ എന്താണ് 215.5 മീറ്റർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വ്യത്യസ്തമായ ക്വസ്റ്റ്യൻ Two ships leave a port at the same time. One goes 24 km per hour in the direction north 45 degree east and other travels 32 km per hour in the direction south 75 degree east. Find distance between the ships at the end of 3 hours. ഒരു പോർട്ടിൽ നിന്ന് ഒരേ സമയം രണ്ട് ഷിപ്പുകൾ യാത്ര പുറപ്പെടുന്നു രണ്ട് ഡയറക്ഷനിലാണ് പുറപ്പെടുന്നത് ആദ്യത്തെ ഷിപ്പ് നോർത്തിൽ നിന്ന് ഈസ്റ്റിലേക്ക് 45 ഡിഗ്രി ആംഗിളിലാണ് യാത്ര ചെയ്യുന്നത് രണ്ടാമത്തെ ഷിപ്പ് സൗത്തിൽ നിന്ന് ഈസ്റ്റിലേക്ക് 75 ഡിഗ്രി ആംഗിളിൽ യാത്ര ചെയ്യുന്നു ആദ്യത്തെ ഷിപ്പിന്റെ സ്പീഡ് 24 കിലോമീറ്റർ പെർ അവറും രണ്ടാമത്തെ ഷിപ്പിന്റേത് 32 കിലോമീറ്റർ പെർ അവറുമാണ് 3 മണിക്കൂർ കഴിയുമ്പോൾ ആദ്യത്തെ ഷിപ്പ് ഒരിടത്ത് നിൽക്കും രണ്ടാമത്തെ ഷിപ്പ് വേറൊരിടത്ത് നിൽക്കും ഈ രണ്ട് ഷിപ്പുകളും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ് അകലം എന്താണ് ആഫ്റ്റർ 3 അവേഴ്സ് വി ഹാവ് ടു ഫൈൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു ഷിപ്സ് ഇതാണ് കഥ നമുക്ക് ഡയറക്ഷനെ കുറിച്ച് വളരെ ഭംഗിയായിട്ട് അറിയാം അല്ലെ ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട് ഇത് നോർത്ത് ഇതെന്താണ് സൗത്ത് ഇതെന്താണ് ഈസ്റ്റ് ഇത് വെസ്റ്റ് ഇന്ത്യയുടെ ഭൂപടം ആലോചിച്ചാൽ മതി നോർത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യ സംഭവം കഴിഞ്ഞു മറ്റതൊക്കെ അറിയാം ഈസ്റ്റും വെസ്റ്റും ക്ലിയർ ഡയറക്ഷൻ നിങ്ങൾക്കറിയാം ഈ ഡയറക്ഷൻ വളരെ പ്രാധാന്യമുള്ളതാണ് കേട്ടോ പി എസ് സി എന്ന് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ പബ്ലിക് സർവീസ് കമ്മീഷൻ കോമ്പറ്റിറ്റീവ് എക്സാമിനേഷന് സ്ഥിരമായിട്ട് ഈ ഡയറക്ഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ചോദിക്കാറുണ്ട് ട്രിഗണോമെട്രിന്ന് ചോദിക്കത്തില്ല കേട്ടോ പേടിക്കണ്ട ഈ ഡയറക്ഷനുമായി ബന്ധപ്പെട്ട ഒരു വേർഡ് പ്രോബ്ലം സ്ഥിരം കോമ്പറ്റിറ്റീവ് എക്സാമിനേഷൻ ചോദിക്കാറുണ്ട് അതുകൊണ്ട് ഈ ഡയറക്ഷൻ അറിഞ്ഞിരിക്കണം ഭാവിയിലും ഉപകാരപ്പെടും ശരി തിരിച്ചു വരും അപ്പൊ ഞാൻ ഇവിടുത്തെ കഥ എന്താണ് ഷിപ്പ് എന്താണ് ഒരു പോർട്ടിൽ നിന്ന് യാത്ര ചെയ്യുന്നത് ഇതാണ് പോർട്ട് എന്ന് അസ്യൂം ചെയ്യുക ആ പോയിന്റ് ഞാൻ എന്ത് കൊടുത്തു എ ആദ്യത്തെ ഷിപ്പ് എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത് നോർത്തിൽ നിന്ന് ഈസ്റ്റിലേക്ക് ഇതാണ് നോർത്ത് ആദ്യത്തെ ഷിപ്പ് ഇതാണ് പോർട്ട് ഈ പോർട്ടിൽ നിന്ന് നോർത്തിൽ നിന്ന് ഈസ്റ്റിലേക്ക് 45 ഡിഗ്രി ആംഗിളിൽ യാത്ര ചെയ്യുന്നു അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 45 ഡിഗ്രിയിൽ എന്താണ് ടേൺ ചെയ്ത് ഷിപ്പ് യാത്ര ചെയ്യുന്നു ഇതാ പോകുന്നു ഇവിടത്തെ ഈ ആംഗിൾ എത്രയാണ് 45 ഡിഗ്രി നോർത്തിൽ നിന്ന് ഈസ്റ്റിലേക്ക് 45 ഡിഗ്രി ആംഗിളിൽ ഷിപ്പ് യാത്ര ചെയ്യുന്നു ഒരു മണിക്കൂറിൽ എത്രയാണ് 24 കിലോമീറ്റർ ആണ് യാത്ര ചെയ്യുന്നത് നമുക്ക് 3 മണിക്കൂർ കഴിയുമ്പോൾ ഈ ഷിപ്പ് എവിടെ എത്തി എന്നാണ് ഈ പോയിന്റ് എവിടെയാണെന്ന് മനസ്സിലാക്കണം ഒരു മണിക്കൂറിൽ 24 കിലോമീറ്റർ യാത്ര ചെയ്യുന്നു അപ്പൊ 3 മണിക്കൂറിൽ അതാണ് ഞാൻ എ ബി എന്ന് 3 മണിക്കൂർ കഴിയുമ്പോൾ ഈ പോയിന്റിൽ എത്തി എന്ന് വിചാരിച്ചോ അത് ബി എന്നിരുന്നോട്ടെ എങ്കിൽ എ ബി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ഫസ്റ്റ് ഷിപ്പ് ഇൻ 3 hours കാണാൻ എന്ത് ചെയ്താൽ മതി ആദ്യത്തെ ഷിപ്പിന്റെ സ്പീഡ് 24 3 × 24 കണ്ടാൽ പോരെ 3 × 24 ദാറ്റ് ഈസ് ഈക്വൽ ടു 72 കിലോമീറ്റർ എന്ന് കിട്ടും അതായത് ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എന്താണ് 72 എന്ന് കിട്ടിക്കഴിഞ്ഞു നെക്സ്റ്റ് രണ്ടാമത്തെ ഷിപ്പ് സൗത്തിൽ നിന്ന് ഈസ്റ്റിലേക്ക് 75 ഡിഗ്രി ആംഗിളിൽ യാത്ര ചെയ്യുന്നു രണ്ടാമത്തെ ഷിപ്പ് ഇതാണ് പോർട്ട് കേട്ടോ സൗത്ത് ഇതാണ് സൗത്തിൽ നിന്ന് എങ്ങോട്ടാണ് ഈസ്റ്റിലേക്ക് സൗത്തിൽ നിന്ന് ഈസ്റ്റിലേക്ക് അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്ര ഡിഗ്രി ടേൺ ചെയ്യുന്നു 75 75 ഡിഗ്രി ഇതാണ് 75 ഡിഗ്രി എന്ന് വിചാരിച്ചോ ഇതാ ഇത് 75 ഡിഗ്രി അല്ലെ സൗത്തിൽ നിന്ന് ഈസ്റ്റിലേക്ക് 75 ഡിഗ്രി ആംഗിളിൽ യാത്ര ചെയ്യുന്നു എത്രയാണ്
speed 32 km appo ibda yathra cheynathu 1 manikur 32 appo 3 manikur kaniyumbol ibda ethiya point c ennu irikkatte appo ac ennu paranjal actually endana distance traveled by the second ship in 3 hours adu kaanan 3 into രണ്ടാമത്തെ ഷിപ്പിന്റെ സ്പീഡ് 32 that is equal to 96 എന്ന് കിട്ടും that means e length 3 into 92 അത് കിട്ടി കഴിഞ്ഞു sorry 3 into 32 96 എന്ന് കിട്ടി കഴിഞ്ഞു അപ്പോൾ ആദ്യത്തെ ഷിപ്പ് ദേ ഇവിടെ നിൽക്കുന്നു 3 മണിക്കൂർ കഴിയുമ്പോൾ രണ്ടാമത്തെ ഷിപ്പ് 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇവിടെ എത്തി നമുക്ക് എന്താണ് ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത് that means we have to find എന്താണ് bc bc ആണ് കാണേണ്ടത് have to find എന്താണ് bc bc എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ് ആംഗിൾ a യുടെ ഓപ്പോസിറ്റ് സൈഡിന്റെ ലെങ്ത് ആണ് ആംഗിൾ a യുടെ ഓപ്പോസിറ്റ് സൈഡിനെ നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ a അതായത് bc എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ a നമുക്ക് സ്മോൾ ലെറ്റർ a ആണ് കാണേണ്ടത് എന്തൊക്കെ അറിയാം ab അറിയാം ab എന്ന് പറഞ്ഞാൽ ആംഗിൾ c യുടെ ഓപ്പോസിറ്റ് ആണ് അതായത് സ്മോൾ ലെറ്റർ c ആണ് ab അതേപോലെ ac എന്ന് പറഞ്ഞാൽ എന്താണ് ആംഗിൾ b യുടെ ഓപ്പോസിറ്റ് അതായത് ac എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ b നമുക്ക് സ്മോൾ ലെറ്റർ b അറിയാം സ്മോൾ ലെറ്റർ c അറിയാം we have to find സ്മോൾ ലെറ്റർ a ഏ കാണുന്ന ഫോർമുല നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ലോ ഓഫ് കോസൈൻ യൂസ് ചെയ്ത് എന്താണ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് ടു ബി സി കോസ് എ ശരിയല്ലേ കോസ് എ ഇതാണ് ഫോർമുല ഇനി നമുക്ക് അറിയാമെന്നുള്ള വാല്യൂസ് കൊടുക്കാം ബി അറിയാം സി അറിയാം പക്ഷെ എന്തറിയത്തില്ല ആംഗിൾ എ അറിയത്തില്ല എന്താണ് ആംഗിൾ എ എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ ഇതാണ് കാണേണ്ടത് ഇത്രയും 45 ഡിഗ്രി ഇത്രയും 75 ഡിഗ്രി ആക്ച്വലി ഇത്രയും മൊത്തം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും 180 ഡിഗ്രി ആണ് കിട്ടുന്നത് നിങ്ങൾക്കറിയാം ഇത് 90 താഴോട്ടുള്ളത് 90 90 പ്ലസ് 90 180 മൊത്തം 90 അതിൽ നിന്ന് ആംഗിൾ എ എന്ന് പറയുന്നത് എന്തായിരിക്കും 180 മൈനസ് എന്താണ് 45 പ്ലസ് 75 45 75 ആഡ് ചെയ്താൽ 120 180 120 കുറച്ചാൽ എന്ത് കിട്ടും 60 ഡിഗ്രി എന്ന് കിട്ടും അതിനെ പിടിയിട്ടേന്നോ മൊത്തം 180 അതിൽ നിന്ന് ഇതും ഇതും സബ്ട്രാക്ട് ചെയ്താൽ ദ ഈ ആംഗിൾ കിട്ടും ദാറ്റ് ഈസ് എന്താണ് 180 മൈനസ് 120 ദാറ്റ് ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി എന്ന് കിട്ടി ദാറ്റ് മീൻസ് ആംഗിൾ എ കിട്ടിക്കഴിഞ്ഞു ഇനി വെറുതെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ബി സ്ക്വയർ 96 സ്ക്വയർ പ്ലസ് സി സ്ക്വയർ 72 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു ബി 96 ഇൻറ്റു സി എന്ന് പറഞ്ഞാൽ 72 ഇൻറ്റു കോസ് 60 cos 60 ഡിഗ്രി നിങ്ങൾക്കറിയാം എന്താണ് 1/2 ഇവിടെ എന്തൊരു 1/2 ആറ്റവും ഈറ്റവും ക്യാൻസൽ ചെയ്യുന്നു സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും എ സ്ക്വയറിന്റെ വാല്യൂ കിട്ടും അതിന്റെ റൂട്ട് എടുത്താൽ എന്ത് കിട്ടും എ കിട്ടും എ എന്ന് പറഞ്ഞാൽ എന്താണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഷിപ്സ് ആയി കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എ സ്ക്വയർ ഈക്വൽ ടു 7488 എന്ന് കിട്ടും ദാറ്റ് ഈസ് എ ഈക്വൽ ടു റൂട്ട് ഓഫ് ദിസ് വൺ ദാറ്റ് ഈസ് 86.5 കിലോമീറ്റർ ഈ രണ്ട് ഷിപ്പുകളും എന്താണ് 86.5 കിലോമീറ്റർ അകലത്തിലായിരിക്കും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ് ഇതുവരെ ചോദിച്ചിട്ടില്ല ലോ ഓഫ് കൊസൈനുമായി ബന്ധപ്പെട്ട ഒരു നല്ല പ്രോബ്ലമാണ് മനസ്സിലാക്കി പഠിക്കൂ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ലോ ഓഫ് കൊസൈനുമായി ബന്ധപ്പെട്ട കുറച്ച് വ്യത്യസ്തമായ പ്രോബ്ലംസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് നെക്സ്റ്റ് ക്ലാസ്സിൽ ലോ ഓഫ് സൈനുമായി ബന്ധപ്പെട്ട ചില അപ്ലിക്കേഷൻ ലെവൽ പ്രോബ്ലംസ് കൂടെ ചെയ്തു കഴിയുമ്പോൾ ഈ ചാപ്റ്റർ അവസാനിക്കും നെക്സ്റ്റ് ഡേ അപ്ലിക്കേഷൻ ഓഫ് ലോ ഓഫ് സൈൻ പ്രോബ്ലവുമായി വീണ്ടും നമുക്ക് കാണാം ടിൽ ദെൻ ബൈ ബൈ